പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, ശാരദാമ്മ. ഒരു നാടിനെ മുഴുവൻ അന്നമൂട്ടുന്ന പുണ്യം. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ആ പുണ്യത്തിന് മുമ്പിലാ എന്നെ പോലുള്ളവര് ഓച്ചാനിച്ച് സല്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ നിന്റെയൊക്കെ ഹാ, നീ നേരെ വാ നേരെ പോന്നുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു പെൺകുട്ടി മയക്കുമരുന്ന് കൈവശം വെക്കുകയും അത് ഉപയോഗിക്കുകയും ആ ലഹരിയിൽ മറ്റുള്ളവർക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന വിധം അക്രമാസക്തിയാവുകയും ഒരു സ്ത്രീയെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിക്കാരി ശാരദാമ്മ. തെളിവുകളും സാക്ഷികളും ധാരാളം. എന്നാ നമുക്കങ്ങ് തെറിച്ചാലോ? ആ, അതിനു മുമ്പ് എന്റെ പൊന്നുമോൾ ഇതൊന്ന് കാണ്. എന്നെ ഒന്ന് പുറത്തിറക്കാവോ? എന്തിനാടാ? എനിക്കൊന്ന് ആശ്വാസ കേന്ദ്രത്തിൽ പോണമായിരുന്നു. നീ പേടിക്കണ്ടടാ, അങ്ങോട്ട് തന്നെയാ മേഡം നിന്നെ കൊണ്ടുപോകുന്നത്. ശാരദാമ്മ എന്തിനാ ഇതൊക്കെ രഞ്ജിനി മാഡത്തിനോട് പറയാൻ പോയത്? ഒരു കുടുംബത്തിനുള്ളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ അത് അവിടെ തന്നെ തീരണ്ടേ? ശാരദാമ്മ, രഞ്ജിനി മാഡത്തിനൊരു പരാതി കിട്ടിയ സ്വന്തം തന്തയായാലും തെറ്റുകാരനാണെങ്കിൽ തൂക്കിയെടുത്താകത്തിടും. നിയമത്തിൽ നിന്ന് ഒരു കടുകിട മാറില്ല. അത് കൊച്ചല്ലേ, പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. എങ്ങോട്ട് പോടാ? നിന്നോട് ആരോടാ തുറക്കാൻ പറഞ്ഞത്? അടങ്ങിയിരുന്നോ നീ അവിടെ? മതിയായോ? മതി മാഡം. ഇപ്പൊ നീ കണ്ടത് നമ്മുടെ രാജ്യത്തെ ജയിലുകളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു ഡെമോ മാത്രമാണ്. ഏതെങ്കിലും സിനിമയ്ക്കോ ഡോക്യുമെന്ററിക്കോ വേണ്ടി പകർത്തിയതല്ല. സ്ക്രിപ്റ്റ് ഇല്ല, അഭിനേതാക്കളില്ല, മൂവി ക്യാമറകളില്ല. പച്ചയായ മനുഷ്യരുടെ പച്ചയായ ജീവിതം. വിവിധ ജയിലുകളിലെ CCTV ഫുട്ടേജുകളിൽ നിന്നും കട്ട് ചെയ്തത്. ഇതിൽ 90% ജയിൽ അധികൃതരോ പോലീസോ അല്ല ചെയ്തിരിക്കുന്നത്. കൂട്ടുപ്രതികളായ കറ തീർന്ന കുറ്റവാളികൾ തന്നെ. മയക്കുമരുന്ന് വിരുദ്ധ ചികിത്സയ്ക്കും തുടർന്നുള്ള സ്നേഹപരിചരണങ്ങൾക്കും വിടേണ്ട ആൾക്കാരെ ഒന്നിച്ചുറങ്ങാനും ഉണ്ണാനും വിട്ട സംഭവിക്കാവുന്ന ഒന്ന്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്താകമാനമുള്ള ജയിലുകളിലെയും സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. തുറന്നു പറഞ്ഞ ജുഡീഷ്യറി നേരിട്ട് ഇടപെട്ടാൽ പോലും പരിഹരിക്കാൻ കഴിയാത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ. കബഡി കോർട്ടിൽ കേരളത്തിന് തന്നെ വാഗ്ദാനമാകാവുന്ന യുവ അത്ലറ്റ്. കുറച്ച് പഠിക്കുക കൂടി ചെയ്ത നിനക്ക് നിന്റെ കുഞ്ഞേച്ചിയുടെ ഒരു ടാലന്റ് വെച്ച് നോക്കിയാ നിനക്കിതാ ഇങ്ങനെ ഒരു പദവി ചാർത്തി കിട്ടും. പേരിനൊപ്പം എസ് ശ്യാമ IPS. നിന്റെ കുഞ്ഞേച്ചി ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ ഇവിടെ വന്ന് ഇറങ്ങുമ്പോ പോലീസ് വാഹനം കാത്തു കിടക്കേണ്ടത് അവളെ സ്വീകരിക്കാൻ വേണ്ടിയാ. അല്ലാതെ അവളുടെ അനിയത്തിയെ മയക്കുമരുന്ന് കേസിലോ കൊലപാതകത്തിനോ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല. ആദരവോടെ സല്യൂട്ട് ചെയ്യേണ്ട നിന്റെ കുഞ്ഞേച്ചിയുടെ മുഖത്ത് നോക്കി പോലീസുകാർ ഉള്ളിലാണെങ്കിലും പുച്ഛിച്ചിരിക്കും. ശരീരവും സമ്പത്തും മാനാഭിമാനങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന നിന്നെ കാണാൻ നിന്റെ കുഞ്ഞേച്ചി ശാരദാമ്മയൊക്കെ ജീവനോടെ ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തെരഞ്ഞെടുക്കേണ്ടത് നീയാണ്. നന്നാവണോ അതോ എല്ലാം സ്വയം നശിപ്പിക്കണോന്നൊക്കെ ഇപ്പൊ ഈ നിമിഷം നിനക്ക് തീരുമാനിക്കാം. കാത്തു നിൽക്കാൻ അധികം സമയമില്ല എനിക്ക്. ഐ എം ഓൺ ഡ്യൂട്ടി. അപ്പോ
നമുക്കങ്ങ് പോയേക്കല്ലേ? ക്ഷമിക്കണം, ഞാൻ ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല. എനിക്കൊരു തെറ്റ് പറ്റിയതാ. ഞാൻ ഇനി ഒരിക്കലും ഉപയോഗിക്കില്ല നശിച്ച സാധനം. മാഡം, എന്നോട് ക്ഷമിക്കണം. എഴുന്നേക്കടി, എഴുന്നേക്ക. നിന്റെ ഈ കരച്ചിൽ ആത്മാർത്ഥമായിട്ടാണോ? അതെ മാഡം. എങ്കിൽ നീ കെട്ടിപ്പിടിച്ച് കരയേണ്ടത് എന്റെ കാലിലല്ല. നിന്നെ പറ്റി ഇത്രയും സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയ നിന്റെ അമ്മയുടെ കാലില. നീ കത്രിക വയറ്റിലേക്ക് കുത്തിയിറക്കിയ മറ്റൊരമ്മയുടെ കാലില. ഒരു നിമിഷാർത്ഥം കൊണ്ട് മാത്രം പ്രാണൻ തിരിച്ചു കിട്ടിയ നിന്റെ വെല്ലിയച്ചിയുടെ കാലിലും. നിന്റെ തല്ലു അടിയൊക്കെ കൊണ്ട് നിന്നെ പൊതിഞ്ഞു പിടിച്ച നിന്റെ കുഞ്ഞേച്ചിയുടെ കാലിലും. പോലീസിനെയും ഗുണ്ടകളെയൊക്കെ എതിർത്ത് നിന്നെ പൊന്നുപോലെ കാത്ത വിഷ്ണുവേട്ടന്റെയും രാജീവ് സാറിന്റെയും കാലിൽ. അവിടേക്ക് പോകണോ അതോ നീ കണ്ട വീഡിയോയിലെ ലോകത്തേക്ക് പോകണോന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി. എന്താ നിന്റെ തീരുമാനം? ഞാൻ ഇനി ഒന്നും ചെയ്യില്ല മാഡം. പേടിക്കണ്ട, നമ്മുടെ ശ്യാമമോള് നല്ല കുട്ടിയായി. ശാരദാമ്മ സംശയിക്കണ്ട, ഒരു മൂന്നാം മുറയും പ്രയോഗിച്ചിട്ടില്ല ഞാൻ. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഡോക്ടേഴ്സിനും ഒന്നും കൊടുക്കാൻ പറ്റാത്ത ചെറിയൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് അത്രേ ഉള്ളൂ. ദാ പിടിച്ചോ ശാരദാമ്മയുടെ പഴയ ശ്യാമമോളെ. ഇവളെ ഇനി തല്ലാനും കൊല്ലാനൊന്നും നിൽക്കണ്ട. ഇവളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. എന്നാ ഞാൻ പോട്ടെ ശാരദാമ്മ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. അമ്മ.
എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു അടി കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടി. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയല്ലേ ആ രോഹിത്തിന്റെ പേര് അനൗൺസ് ചെയ്തത്. നമ്മൾ വിചാരിച്ചിരുന്നത് സുസ്മിതയെ കൊണ്ട് തന്നെ കെട്ടാൻ വരുന്നവനെ നാട് കടത്താന്നല്ലേ. ഇതിപ്പോ രോഹിത് ആയതുകൊണ്ട് സുസ്മിതയുടെ ജാതകവും ഗ്രഹനിലയും ഒക്കെ അവൻ അറിയാം. അവൻ എന്ത് പറഞ്ഞാ പിന്മാറ്റുന്നത്? ഇവളെ കെട്ടാൻ തീരുമാനിച്ചുറപ്പിച്ച അവൻ വന്നിരിക്കുന്നതെന്ന് അവൻ തന്നെ ഇവളോട് പറഞ്ഞതല്ലേ. അപ്പോഴിവളായിരുന്നില്ലേ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരുന്നേ? അവനും അവന്റെ അമ്മയും എത്ര ഭംഗിയായിട്ടാ അഭിനയിച്ചത്. അവരുടെ ട്രാപ്പിൽ ചെന്ന് ഇവള് വീണു കൊടുത്തതാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തിനാ? എന്നുവച്ചാ എനിക്കിനി വല മുറിക്കാൻ വേറെ വഴിയൊന്നുമില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. വേറെന്ത് വഴിയോ? നീ പറഞ്ഞത് വെച്ചാണെങ്കി അവന്റെ താലിക്ക് തല നീട്ടിക്കൊടുക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അല്ലാതെ വേറെ വഴി ഉണ്ടെങ്കിലോ? എന്ത് വഴിയാടി? ഇപ്പൊ അതെന്താന്ന് കൃത്യമായി ആലോചിച്ചു പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ കല്യാണം കുറച്ച് നീട്ടിക്കിട്ടിയാ ഒരു വഴി തെളിയുന്ന ഉറപ്പാ. ഞാനത് കണ്ടുപിടിക്കും. അതെങ്ങനെ നീട്ടാനാടി? 18 ദിവസം 15 ദിവസം എന്നൊക്കെ പറഞ്ഞ് ഉഗ്ര ശബ്ദം എടുത്തിരിക്കല്ലേ നിന്റെ ഭാമാൻഡി. അവർക്ക് മുന്നിൽ ഇപ്പൊ വേറെ ഒരു പ്രശ്നവും ഇല്ലാത്തോണ്ടാടി അവരെന്റെ കല്യാണത്തിന്റെ കാര്യം ഓർത്ത് തല പുകയ്ക്കുന്നത്. അവര് വേറെന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ട എന്നെ വിട്ടോളൂ. എന്നുവെച്ചാ? ഞാൻ പറഞ്ഞിട്ടില്ലേ മകൾ ആ ഭാമാൻഡിയുടെ വീക്ക് പോയിന്റ്. പ്രീതിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാ കല്യാണമെന്ന് പോയിട്ട് കാ എന്ന് പോലും ചിന്തിക്കില്ല ഭാമാൻഡി. അതിന് പ്രീതിയുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളടി. അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മുറിക്കിയാ മതി. സുസ്മിത വീണ്ടും ഫ്രീ ആവും ഉറപ്പാ. നിങ്ങൾ കണ്ടോ ഇന്നൊരു ബോംബ് പൊട്ടാൻ പോകുന്നുണ്ട്. അതിൽ ചിതറും പ്രീതിയുടെ ജീവിതം. അത് പെറുക്കിയെടുക്കാനേ പിന്നെ സത്യഭാമയ്ക്കും ശാലിനിക്കും ഒക്കെ സമയം തികയും. ഹലോ അമ്മേ. അമ്മേ ഞാൻ ഇവിടെ എത്തി. അമ്മേ പെട്ടെന്ന് വാ. ശരി ഓക്കെ. എന്താ അമ്മേ പെട്ടെന്ന് വരാൻ പറഞ്ഞു? ഞാനൊന്ന് പേടിച്ചു നീ വന്നില്ലെങ്കിലോ ഒന്ന്. ഓഫീസിൽ കേസുമായി ബന്ധപ്പെട്ട് ഒരു 100 കൂട്ടം തിരക്കുണ്ടായിരുന്നു അമ്മേ. അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ജൂനിയേഴ്സിനെ ഇങ്ങോട്ട് അയക്കുമായിരുന്നല്ലോ. ഇതിന് ജൂനിയേഴ്സ് ഒന്നും പോരാ, നീ തന്നെ വേണം. അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറ. ക്ഷേത്രത്തിൽ എന്താ കാര്യം? ദേവിയെ തൊഴാം, പിന്നെ വേണമെങ്കിൽ ഒരു കല്യാണം കഴിക്കാം. കല്യാണം കഴിക്കാം? അയ്യോ അപ്പൊ മോൻ അറിഞ്ഞില്ലേ നീയും റോഷിനി ആയിട്ടുള്ള കല്യാണം ഇന്നാ? ഇന്ന് കല്യാണോ? അതെ ഇന്ന് തന്നെ. അമ്മേ കല്യാണം 1-ാം തീയതി എന്നല്ലേ പറഞ്ഞിരുന്നത്? അതെ പറഞ്ഞിരുന്നു. എന്ന് കരുതി ഇന്ന് കല്യാണം നടത്തിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടാ ഇതൊരു യുദ്ധതന്ത്രമാ. ദേവാസുര യുദ്ധകാലം മുതലേ പയറ്റുന്നതാ. ശത്രുവിനെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ശ്രദ്ധ മാറ്റുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയം വരെ ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന ആശ്വാസത്തിൽ അവർ വിശ്രമിക്കുന്നതിനിടെ നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുക. ലക്ഷ്യം മാത്രമേ യുദ്ധത്തിന് മുന്നിലുണ്ടാവാൻ പാടുള്ളൂ. മാർഗ പ്രശ്നമല്ല.
മോഹിനി വേഷം ധരിച്ച് സാക്ഷാൽ മഹാവിഷ്ണു അസുരന്മാരുടെ കയ്യിൽ നിന്നും പാലാഴി കടഞ്ഞെടുത്ത അമൃതകുംഭം തന്നെ കവർന്നില്ലേ? അതിനേക്കാൾ വലിയ ചതിയൊന്നും അല്ല ഇത്. നീ വാ. അമ്മേ, അത് ഇവിടെ എവിടെ യുദ്ധം? ഇതെനിക്ക് എന്റെ ജീവിതം മാത്രമാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു യുദ്ധം തന്നെയാടാ. ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തതും ജയിലിൽ കിടന്നതും ഞാനാ. പുത്തേഴത്തെ വസുമതി കുഞ്ഞമ്മയാ. ശാരീരികമായ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയ മുറിവുകളൊക്കെ ഞാൻ മറക്കാം, പക്ഷേ മനസ്സിലുണ്ടാക്കിയ മുറിവ് ചിതയടങ്ങും വരെ ക്ഷമിക്കില്ല വസുമതി. എന്നെ ജയിലിലേക്ക് തള്ളിവിടാനുള്ള ക്രിമിനൽ ബുദ്ധി പ്രയോഗിച്ചു സത്യഭാമയുടെ മകൾ പ്രീതി. ഇനി നിനക്ക് അവള് ഭാര്യ അല്ല അർജുൻ. പക്ഷേ അമ്മേ, ഞങ്ങൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. ഡിവോഴ്സ് മാങ്ങാ തൊലി. ദേ അർജുൻ, അമ്പലമായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ വല്ലം വിളിച്ച് പറഞ്ഞേനെ. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി നീ അവൾക്കൊപ്പം ജീവിതം തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ കോടതി പറയോ ഛർദിച്ചത് വിഴുങ്ങണമെന്ന്? മരിച്ചവരെ കോടതിയിൽ ജീവിപ്പിക്കാനും ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാനും കഴിയുന്ന നിനക്ക് അതിനൊരു പഴുത് കണ്ടെത്താനാണോടാ പ്രയാസം? മനസ്സുകൊണ്ട് നീ ഞങ്ങൾക്കൊപ്പം ഉണ്ടായ മാത്രം മതി. എന്റെ മകന്റെ സംശയങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞു എന്ന് കരുതുന്നു. ആ പിന്നെ വിവാഹം നേരത്തെ നടത്തുന്നു എന്ന് കരുതി. തോന്നിയ മുഹൂർത്തത്തിലൊന്നുമല്ല, ഈ മുഹൂർത്തം തന്നെയാ ജോത്സ്യരെ കണ്ട് കുറിപ്പിച്ചത്. 1-ാം തീയതിയിലേക്ക് കല്യാണക്കുറി അടിച്ചത് വെറും ഡമ്മി. അതുകൊണ്ട് നിന്റെ ഭാവി ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിലും സത്യഭാമയുടെ മകളെക്കാൾ വലിയ ദുരന്തമൊന്നും വരാനില്ലല്ലോ. അർജുൻ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു മകൻ എന്ന നിലയിലുള്ള നിന്റെ എല്ലാ സംശയങ്ങൾക്കും മറുപടി തന്നു കഴിഞ്ഞു. ഇനിയും നീ സംശയിക്കുകയാണെങ്കിൽ അത് ശത്രുപക്ഷത്തു നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും. പറഞ്ഞല്ലോ, എനിക്ക് മുന്നിൽ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ചതിയുടെ കാര്യം പറഞ്ഞ സത്യഭാമയുടെ മകളെ ഉപേക്ഷിച്ച് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളാന്ന് ജയിലിൽ നിന്നിറങ്ങിയപ്പോ നീ എനിക്ക് വാക്ക് തന്നതാ. ആ വാക്കിനെ വിശ്വസിച്ചാണ് ഞാൻ തെക്കുംകൂർ കോവിലകത്തെ ഗോപികൃഷ്ണന്റെയും അംബാലിക കുഞ്ഞമ്മയുടെയും മകൾ റോഷ്നിയുമായി നിന്റെ വിവാഹം നിശ്ചയിച്ചത്. ആ വാക്കിൽ നിന്ന് നീ പിന്മാറുന്നത് ഒരു ചതിയല്ലേ? നിനക്ക് വേണമെങ്കിൽ ആ വാക്കിൽ നിന്ന് പിന്മാറാം, പക്ഷേ ഇത് ഇത്രത്തോളം എത്തിച്ചിട്ട് നീ ഇവിടുന്ന് മടങ്ങുന്നത് റോഷ്നിയുടെ കയ്യും പിടിച്ചല്ലെങ്കിൽ വസുമതി കുഞ്ഞമ്മ പിന്നെ ഇവിടെ നിന്ന് മടങ്ങില്ല. ഈ അമ്പല നടയിൽ തലയടിച്ചു മരിക്കും ഞാൻ. അമ്മേ, ഞാനൊന്ന് പറയുന്നത് കേക്കമ്മേ. മര്യാദയ്ക്ക് നടന്നോ. സത്യഭാമ മാത്രമല്ല വസുമതിയും വാക്കിന് വില നൽകുന്നവളാ. മുഹൂർത്തമായി, എല്ലാരും അവിടെ നിന്നെ കാത്തു നിൽക്ക. വാ. അവൻ ചതിക്കില്ലല്ലോ അല്ലേ? അതെന്തോ ഒരു അവിശ്വാസം. ഞാനില്ലേ നിങ്ങളുടെ കൂടെ. എന്നാലും ഇനി ഒരു ചതി കൂടി താങ്ങാനാവില്ല എന്റെ മകൾക്ക്. വേണ്ട, അവളുടെ പാസ്റ്റ്, അതായത് ഭൂതകാലം, അത് നമുക്കിടയിൽ പോലും ചർച്ചാ വിഷയമാകരുതെന്ന് താക്കീത് തന്നിരുന്നതല്ലേ ഞാൻ? കോവിലകത്തൊരു കളങ്കം ഉണ്ടായാൽ അതും കിരീടം, അങ്ങനെയെ കരുതാവൂ. ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് വസുമതി കുഞ്ഞമ്മ തന്നെ ആഗ്രഹിച്ചാലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനാവില്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ പൂവും ചന്ദനവും വീഴേണ്ടടുത്ത് ചോര വീഴും.
രണ്ടു മക്കളിൽ ഒരാളെ ശേഷിക്കൂ വസ്മതിക്ക് പിന്നെ. വരുന്നുണ്ട്. ഇവരോ എന്താ അർജുൻ, പരിചയമുണ്ടോ?